ഹലോ എവരിവൺ, ഇന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങയൊന്നും ചേർക്കാത്തൊരു കറിയാണിത്. ഞാനിതൊരു പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഒരു കുക്കർ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് അര ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ പെരിഞ്ജീരകവും രണ്ട് കഷ്ണം പട്ടിയും ഗ്രാമ്പും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊരു ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്താൽ മതി. ഇനി രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും ചേർത്ത് സവാള ഒന്ന് വാടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലകളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒരു രണ്ട് മിനിറ്റ് അത്രയും മതി. ചെറിയ തീയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച കടല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുക്കറിൽ 8 വിസിലോ അതിൽ കൂടുതലോ വേണ്ടി വരും മുഴുവനായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ സാധാരണ ഇങ്ങനെ ഉപ്പൊക്കെ ചേർത്തിട്ടാണ് കടല വേവിക്കാറ്. കുക്കറിലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് വെന്ത് കിട്ടും. ഇങ്ങനെ ചെയ്താൽ കടല വേവില്ല എന്ന് പേടിയുണ്ടെങ്കിൽ ആദ്യം കടല മാത്രം വേവിച്ചതിന് ശേഷം പിന്നെ ഇങ്ങനെ ചെയ്താൽ മതി. കുക്കർ ഓപ്പൺ ചെയ്ത് കടല വെന്തോ നോക്കാം. അപ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്ത് കറിയുടെ കൺസിസ്റ്റൻസി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. കറി കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഉപ്പൊക്കെ പാകത്തിലുണ്ടോ നോക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കടുക് വറുത്തിടാം. ഒരു പാൻ ചൂടാക്കി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 4-5 ചെറിയ ഉള്ളി ചെറുതായി സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ ഉള്ളി ബ്രൗൺ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽ മുളകും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് വറുത്തതും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവും, വളരെ സിമ്പിളും ആണ് ചെയ്യാൻ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.